ഏവർക്കും ഒരിക്കൽ കൂടി വ്യൂ പോയിന്റിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ജീവജാലങ്ങളിൽ വളരെയധികം പ്രത്യേകതയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ബുദ്ധിയുടെ കാര്യത്തിൽ മാത്രമല്ല, ശാരീരികമായും ഒട്ടനവധി പ്രത്യേകതകൾ മനുഷ്യനുണ്ട്. മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒരു ശരീരഭാഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. മീശമാധവൻ എന്ന സിനിമയിൽ നമ്മുടെ പിള്ളേച്ചൻ പറഞ്ഞതുപോലെ, അതിന് വലിപ്പമുണ്ടെങ്കിലും നമുക്ക് വലിയ ഭാരം അനുഭവപ്പെടാറില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം എന്താണെന്ന് പിടികിട്ടി കാണും. ഞാൻ ഏത് ശരീരഭാഗത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്നും മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മറ്റ് ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യന് മാത്രം വലിയ പൃഷ്ഠഭാഗം അല്ലെങ്കിൽ ബട്ടക്സ് ഉള്ളത് എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും വൃത്തികേടായിട്ട് തോന്നുമെങ്കിലും ബട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഭൂമിയിലെ ഒട്ടനവധി ജീവജാലങ്ങൾക്കും ബട്ടക്സ് ഉണ്ടെങ്കിലും ബോഡി റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവയ്ക്ക് മനുഷ്യൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ബട്ടക്സ് മസിലുകൾ ഉണ്ടാവാറില്ല എന്നാണ് വാസ്തവം. എന്തിനേറെ പറയുന്നു, നമ്മുടെ പൂർവികരായ എയ്പ്സ് അല്ലെങ്കിൽ കുരങ്ങുവർഗ ജീവികൾക്ക് പോലും നമ്മുടേതുപോലെ വലിയ ബട്ടക്സ് മസിലുകൾ കാണുവാൻ സാധിക്കില്ല. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നിത്യജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും കൂട്ടായ പ്രവർത്തന ഫലമാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിന് അല്ലെങ്കിൽ എവല്യൂഷന് വിധേയരാണ്. മനുഷ്യന് പരിണാമം സംഭവിച്ചത് എയ്പ്സ് അല്ലെങ്കിൽ കുരങ്ങുവർഗ ജീവികളിൽ നിന്നുമാണ്. പക്ഷെ ചിമ്പാൻസികൾക്ക് പോലും മനുഷ്യരുടേതുപോലെ വലിയ പൃഷ്ഠഭാഗം നമുക്ക് കാണുവാൻ സാധിക്കാത്തതിൻ്റെ കാരണവും ഈ എവല്യൂഷൻ തന്നെയാണ്. എല്ലാ കുരങ്ങുവർഗ ജീവികൾക്കും മനുഷ്യനുള്ളതുപോലെ തന്നെ മൂന്ന് തരത്തിലുള്ള ബട്ടക്സ് മസിലുകളാണുള്ളത്. ഗ്ലൂട്ടക്സ് മാക്സിമസ്, ഗ്ലൂട്ടക്സ് മീഡിയസ്, ഗ്ലൂട്ടക്സ് മിനിമസ് എന്നിവയാണവ. ഇടുപ്പിലെയും തുടയിലെയും മസിലുകളെ ബന്ധിപ്പിച്ച് അവയെ അതാത് സ്ഥാനങ്ങളിൽ നിലനിർത്തുന്നത് നമ്മുടെ ബട്ടക്സ് മസിലുകളാണ്. മനുഷ്യൻ രണ്ട് കാലിൽ നടക്കുവാൻ ആരംഭിച്ചതിന് ശേഷമാണ് വലിയ ബട്ടക്സ് മസിലുകൾ രൂപപ്പെട്ടതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് രണ്ട് കാലിൽ നടക്കുമ്പോഴോ ഓടുമ്പോഴോ മുന്നിലേക്കുള്ള ആക്കത്തെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് വലിയ ബട്ടക്സ് മസിലുകൾ രൂപപ്പെട്ടതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ ശരീരഭാരം മുഴുവൻ കാലുകൾ കൊണ്ട് താങ്ങി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ബട്ടക്സ് മസിലുകൾ വികസിക്കുന്നതിന് കാരണമാകുന്നു. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി കാലിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബട്ടക്സ് മസിലുകൾ വികസിക്കുന്നതും ബലപ്പെടുന്നതും കാണാം. ഇരു കാലുകളിൽ ഭാരം താങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ കുനിയുമ്പോഴും നിവരുമ്പോഴും നിൽക്കുമ്പോഴുമൊക്കെ ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തുവാൻ ബട്ടക്സ് മസിലുകൾ നമ്മെ സഹായിക്കുന്നു. മാത്രവുമല്ല, ഒട്ടുമിക്ക സമയവും ഇരുന്നുള്ള പല ജോലികളിലും ഏർപ്പെടുന്നവരാണ് നമ്മൾ മനുഷ്യർ. ഇരിക്കുമ്പോൾ ബട്ടക്സ് മസിലുകൾ നമ്മുടെ ശരീരഭാരത്തെ അസ്ഥികളിലേക്ക് പൂർണ്ണമായും നൽകാതെ ഒരു കുഷ്യൻ പോലെ പ്രവർത്തിക്കുകയും വളരെ നേരം നമ്മളെ ഇരുന്ന് ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യന് മാത്രം ഇത്രയും വലിയ ബട്ടക്സ് മസിലുകൾ രൂപപ്പെട്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന് മാത്രം ഇത്രയും വലിയ പൃഷ്ഠഭാഗം അല്ലെങ്കിൽ ബട്ടക്സ് മസിലുകൾ രൂപപ്പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.